Welcome to Malabar Golden Diamonds Nakshathrathilakkam, co-powered by Indirafara and Fog Perfume Body Spray. In this video, there are two very cute, bubbly, talented actresses. എന്നെ സംബന്ധിച്ചോളം അവർ രണ്ടുപേരും നെക്സ്റ്റ് ടു ഗേൾസ് എന്നാണ് പറയുക. ചില ക്യാരക്ടേഴ്സ് ഭയങ്കര റിലേറ്റബിൾ ആണ്. അവർ രണ്ടുപേരും ഇതുവരെയ്ക്കും അഭിനയിച്ച എല്ലാ റോൾസും അങ്ങനത്തെ റോൾസാണ്. സോ ലെറ്റ്സ് വെൽക്കം ദി ടു വെരി ലവ്ലി ആൻഡ് ഗോർജിയസ് ഗേൾസ്, മീര നന്ദൻ ആൻഡ് മൈഥിലി. താങ്ക് യു. ഹായ്, വെൽക്കം ടു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നക്ഷത്രത്തിളക്കം. ആദ്യം തന്നെ വിൽ സ്റ്റാർട്ട് വിത്ത് യു മീര. മീര ഇപ്പോൾ ഇപ്പുറത്ത് ഇരുന്ന ഒരാളാണ്. അതായത് ഒരു ഹോസ്റ്റായിട്ട് തുടങ്ങി, എന്നിട്ട് സിനിമയിലേക്ക് വന്നു, ആൻഡ് നൗ യു ആർ ആൻ ആർ ജെ. ഒരു എന്താ പറയുക, മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എങ്ങനെ ഈ ഹൗ ഡിഡ് യു തിങ്ക്? ആദ്യമായിട്ട് നമ്മൾ കേട്ടത് ദറ്റ് യു വെൻ ടു കേരള ഫോർ പാട്ട് പാടും എന്ന് പറയാം. അയ്യോ, ഐ ഫോഗോട്ട് അബൌട്ട് ദാറ്റ്. പാട്ട് പാടും എന്ന് പറയാം. അപ്പോൾ പാട്ട് പാടാനായിട്ട് പോയി ഒരു സ്ഥലത്ത് അവർ ചോദിച്ചു ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യുമോ എന്ന്. അങ്ങനെയാണ് ഒരു ഹോസ്റ്റ് ആയത്. ആ ഒരു ജേർണിയെ കുറിച്ച് പറയൂ. പണ്ട് ടീച്ചർമാർ സ്കൂളിൽ ചോദിക്കുമല്ലോ എന്താണ് വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ടീച്ചർമാരുടെ ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത് പിള്ളേരുടെ ആംബിഷൻ എന്താണെന്നുള്ളത് ചോദിക്കുക എന്നുള്ളതാണ്. എല്ലാ ബെഞ്ചിലും ഇങ്ങനെ ഓരോന്ന് പോയി എൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാവരും ഡോക്ടർ, എഞ്ചിനീയർ, സയൻറ്റിസ്റ്റ്, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ബബ ബബ ബ അടിച്ചിട്ട് അവസാനം പറയും എനിക്കൊരു പാട്ടുകാരി ആവണം എന്ന് പറയുമായിരുന്നു. പക്ഷേ ദ ഫണ്ണി തിങ് ഇസ്, ഞാൻ ഇതുവരെ ഒരു പാട്ടുകാരി ആയിട്ടില്ല. ഞാൻ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഓടിയിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ മാതിരി പാട്ട് പാടാൻ വേണ്ടി ചെന്നു, അവർ ആങ്കർ ചെയ്യാൻ ചോദിച്ചു, ആങ്കറിങ് തുടങ്ങി. പക്ഷേ അതിനുശേഷം സിനിമയിൽ വന്നു. സിനിമയിൽ വന്ന് വീണ്ടും ചില സമയങ്ങളിൽ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എവിടെ നോക്കിയോ ഒരു കോൺഫിഡൻസും സംഭവങ്ങളൊക്കെ വരും. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇതുവരെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു പാട്ടുകാരിയായിട്ട് ഇതുവരെ അറിയപ്പെടും എന്നാണ് വിശ്വാസം അല്ലേ? എപ്പോഴെങ്കിലും അല്ല, ഞാനിപ്പോ അതും പറഞ്ഞിട്ട് എല്ലാ ദിവസം പക്ഷെ എന്ത് കഷ്ടാണ് എന്റെ ജീവിതം എന്താണ് ഇങ്ങനെ ഒന്നും പറഞ്ഞിരിക്കാറില്ല. മൈഥിലിയുടെ ഈ കരിയർ എങ്ങനെയാണ് തുടങ്ങിയത്? ശരിക്കും ഞാൻ നാട്ടിലായിരുന്നു, പത്തനംതിട്ട കോന്നിയിലാണ് എൻ്റെ നാട്. അപ്പം ഞാൻ വീട്ടിൽ ഇങ്ങനെ എണ്ണയൊക്കെ വെച്ച് നിൽക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത്, ഇതുപോലെ ഓഡീഷന് വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു ആരാണ് ഹീറോ? അവർ പറഞ്ഞു മമ്മൂക്കയാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചു പോവാം, എന്തായാലും കിട്ടൂല. അപ്പം ഞാൻ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ നമുക്ക് പോയിട്ട് വരാം. ഞാനൊന്നും പറഞ്ഞില്ല, പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു ഇതൊക്കെയാണ്, നമ്മൾ പോയിട്ട് പെട്ടെന്ന് വരും, കിട്ടുമൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് വരാം, നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഒരു 1 hour ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അത് കഴിഞ്ഞപ്പം ഞാനാണെങ്കിൽ ഭയങ്കര പോസിങ്ങും. അവ പറഞ്ഞു ഇത് അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല, ഇതൊരു നാടൻ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ എന്റെ മനസ്സിൽ ധാവണി, മറ്റു മുല്ലപ്പൂ, വയല്, ഓട്ടം, ഇതൊക്കെയാണ് മനസ്സിലോട്ട് വരുന്നത്. അങ്ങനെ ഒരു 1 hour ശരിക്കും ഒന്നും സംസാരിക്കാണ്ട് ഇങ്ങനെ ഇരുന്നു. ലാസ്റ്റ് 1 hour കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും ഒന്നും സംസാരിക്കുന്നില്ല. കറക്റ്റ് ക്ലോക്കിൽ 1 hour കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പൊക്കോട്ടെ സാർ. അപ്പൊ പറഞ്ഞു ഇല്ല, കോസ്റ്റ്യൂമും മേക്കപ്പും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് ഞാൻ അറിയുന്നില്ല. ഓ, അതൊന്ന് ട്രയൽ ചെയ്തിട്ട് ഫസ്റ്റ് ലുക്ക് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ ഒരു 10% ഇവിടെ വന്നു. അപ്പോഴാണ് ശരിക്കും എൻ്റെ മനസ്സിൽ കൂടെ മറ്റേ ഈ ഓട്ടവും വയലും ഒക്കെ വന്നത്. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റേ മുണ്ടും ബ്ലൗസും ഒക്കെ ആയിട്ട് ഇത് വന്നിട്ട് മുഖത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പം അതൊക്കെ കുറച്ച് എണ്ണയൊക്കെ രഞ്ജിത്തായിരുന്നു മേക്കപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അമ്പാടി കുറച്ച് എണ്ണയൊക്കെ എടുത്ത് മുഖത്ത് തേച്ച് പിന്നെ
കൺമഷി ആണെന്നുണ്ടെങ്കിലും നമ്മൾ വരയ്ക്കുന്ന പോലെ ഒന്നും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ടൊരു കുത്തും കുത്തി. അപ്പം ലാസ്റ്റ് കെട്ടി. അപ്പം ഞാൻ കണ്ണാടി നോക്കുമ്പോ എന്റെ ഫുൾ ഇല്ല. അപ്പൊ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെയാണ് അതിനെ കാണുന്നതിന്റെ ഒരു മെച്യൂരിറ്റി ഒന്നും ഇല്ല ആ സമയത്ത്. അപ്പം അപ്പൊ എനിക്ക് മിററിൽ നോക്കിയപ്പോ എന്റെ ഫുൾ കോൺഫിഡൻസ് പോയി. അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്തായാലും ഡിഗ്രിയൊക്കെ ആക്കിയല്ലോ വിചാരിച്ചിട്ട്. എന്നിട്ട് അപ്പൊ എനിക്കൊരു റാന്തലിന്റെ ഒരു വിളക്ക് തന്നിട്ട് അവിടെ ഫോട്ടോഷൂട്ടിന് ഇരുത്തി. അപ്പൊ ഞാൻ ആകെ ഫുൾ സങ്കടപ്പെട്ട്, അങ്ങനെ ഇരുന്ന്. പക്ഷെ അത് ക്യാരക്ടറായിരുന്നു, സങ്കടമൊക്കെ മനസ്സിലായത് ക്യാരക്ടറാണ്. അത് അത് ക്യാരക്ടറായിരുന്നു. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ ഉടനെ സാർ പറഞ്ഞു കൺഗ്രാറ്റ്സ്. ഉടനെ പറഞ്ഞ അത് കഴിഞ്ഞ് പോയി രസൊക്കെ മാറി തിരിച്ചു വന്ന്, പക്ഷെ ചേട്ടനെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഐ തിങ്ക് യു തിങ്ക് വി ഹാവ് ഫൗണ്ട് അവർ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു എനിക്ക് വേറെ ലോകത്തിലോട്ടുള്ളൊരു എൻട്രി. വാവ്, അത് ആക്ച്വലി പൊതുവെ നമ്മള് ഇത്രയും പെട്ടെന്ന് ആരും പറയില്ലല്ലോ. കുറച്ച് അവര് ഇരുന്ന് ചർച്ച ചെയ്ത് അവര് വിളിക്കൂ അല്ലെങ്കിൽ എപ്പോഴാണ് വിളിക്കാന്നൊക്കെ അടുപ്പിച്ച് അത് എഴുതല്ലോ അറിയൂ. എനിക്ക് പക്ഷെ ഒട്ടും തന്നെ ഇതില്ലായിരുന്നു ആ ഒരു സമയത്ത്. ഞാൻ വെച്ച എന്ത് പറയട്ടെ, എന്താണെന്നുണ്ടെങ്കിലും കാരണം ഒന്നാമത് മമ്മൂക്കയാണ്. അപ്പം എന്തായാലും ഞാൻ എന്റെ നാട് പത്തനംതിട്ട പോകുന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നും ഒരിക്കലും അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടുള്ള ഒരു ആൻസർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ അതെന്റെ ലൈഫിൽ ഭയങ്കര ഒരു കൺസർവേറ്റീവ് ഫാമിലിയാണോ അതോ അല്ല? ഞാൻ ദുബായിലായിരുന്നു അമ്മ, ഞങ്ങളൊരു 10 വയസ്സ് വരെ അവിടെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോ സിനിമയിലേക്ക് കയറാൻ യാതൊരു വക എന്താ പറയാ റിജക്ഷനോ വീട്ടിൽ നിന്നുള്ള അടിയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല? അത് ഞാൻ സിനിമയ്ക്ക് മുമ്പ് മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ച് റിജക്ഷൻ ഒക്കെ വന്നിരുന്നു. അപ്പൊ ചെയ്യണ്ട, പഠിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് വീട്ടില് നിർബന്ധിച്ച് ഈ ഒരു ആഡ് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആഡ്സിലോട്ട് വരുന്നത്. അപ്പം ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ പറയുന്ന പോലെ അത്ര കുഴപ്പമൊന്നുമുള്ളൊരു ഇതൊന്നും അല്ല, നല്ലൊരു ആണ്. പിന്നെ പാലേരി രഞ്ജിത് സാറിൻ്റെ ഒരു പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൊച്ചിയിലേക്ക് വന്ന് ആദ്യത്തെ സിനിമ എവിടെ വെച്ചിട്ടാണ് കാണുന്നത്? ആദ്യത്തെ സിനിമ ആ സ്ക്രീനിൽ കാണുമ്പോൾ ഇവിടെയാണോ? കൊച്ചിയിലാണ്. അപ്പൊ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നോ കൂടെ? അപ്പൊ അവര് ആദ്യം, അവരല്ല മൈത്രി ആദ്യം സ്വന്തം അതായത് സ്ക്രീനിൽ കാണുമ്പോ എന്തായിരുന്നു വികാരം? ഭയങ്കര സന്തോഷമായി. ഒരു ബിഗ് സ്ക്രീനിൽ അങ്ങനെ നമ്മളെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. നമ്മൾ സാധാരണപ്പെട്ട ഒരു ഫാമിലിയിലെ ഒരു സാധാരണപ്പെട്ട പെൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നങ്ങൾക്കും പരിധികളുണ്ട്. അപ്പം ഞാൻ സാധാരണ എല്ലാ പെൺകുട്ടികളുടെ പോലെ ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിച്ച് വീട്ടിൽ സെറ്റിലായി അങ്ങനെ ഒരു ഇത് മാത്രമാണ്. പക്ഷേ ആ സമയത്തും കല എന്ന് പറയുന്നൊരു സ്കൂൾ യോജനോത്സവവും സ്കൂൾ കലാതിലകവും ഒക്കെ ആ ഒരു പരിപാടികളൊക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്ന ഒരു മേഖല സ്വപ്നത്തിൽ പോലും മനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ പോലും അതിലോട്ട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. മീര, മീര പറയൂ, മീര ഇപ്പോൾ പഠിച്ച് ജനിച്ചു വളർന്നതൊക്കെ കൊച്ചിയിൽ? കൊച്ചിയിൽ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഹോസ്റ്റായി, ഒരു റിയാലിറ്റി ഷോയുടെ ഹോസ്റ്റായി, ഹോസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു ഡയറക്ടർ വന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ സിനിമയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വന്ന് ചോദ്യം, അതും ഇത്രയും വലിയൊരു ഡയറക്ടർ ലാൽ ജോസ് സാറാണ് ആദ്യം മുല്ല എന്ന് പറഞ്ഞ സിനിമയിലല്ല മീര ആദ്യം വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഡിഡ് യു തിങ്ക് ഇത് ചെയ്യാമോ ചെയ്യണോ വേണ്ടെന്ന് ഒരു തോന്നൽ എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴും ഉണ്ടായിരുന്നു ചെയ്യണോ വേണ്ടോ തോന്നല്. ആ ചെയ്യുന്ന നിമിഷം വരെ ഉണ്ടായിരുന്നു അതോ ചെയ്ത് എന്താ പറയാ ഒരു സൈനിക കഴിഞ്ഞപ്പോ ഒരു കോൺഫിഡൻസ് വന്നു? നോ, ടു ബി വെരി ഓണസ്റ്റ്, റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് പോലും
പല ഡയറക്ടേഴ്സിന്റെ അടുത്തുനിന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതേപോലെ അവിടെ അവിടുത്തെ ചാനലിന്റെ ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇന്ന ഡയറക്ടർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മീര താല്പര്യമുണ്ടോ, എങ്ങനെയാണ്. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് വേണ്ട, താല്പര്യമില്ല. ആൻഡ് വൺ ഫൈൻ ഡേ പൂർണിമ ചേച്ചിയാണ് എന്നോട് ചോദിക്കുന്നത്, ഇങ്ങനെ മീര ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, താല്പര്യം ഉണ്ടോ മീരയ്ക്ക് എന്ന് ചോദിച്ചപ്പം അറ്റ് ഫസ്റ്റ് തോട്ട് എനിക്ക് അത് റിജക്റ്റ് ചെയ്യാനായിട്ട് മനസ്സ് സമ്മതിച്ചില്ല. ബിക്കോസ് ഇറ്റ് വാസ് വെരി ടെംപ്റ്റിംഗ് ദാറ്റ് ദിലീപ് ഏട്ടനാണ് ഹീറോ ആൻഡ് ലാൽ സർ ആണ് ഡയറക്ടർ. അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നത് മീശ മാധവനും അപ്പൊ ഞാൻ നോ പറഞ്ഞില്ല, എന്തായാലും പോയി കാണാന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ ആദ്യം പോയി കണ്ടത് ഈ പറഞ്ഞ മാതിരി സ്കൂളിന്ന് സ്കൂളിൽ ഞങ്ങൾക്കൊരു ഇന്റർ സ്കൂൾ ഫെസ്റ്റ് നടക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് തളർന്ന അവശയായിട്ടൊക്കെയാണ് ഞാൻ പോയി കണ്ടത്. ഈശ്വര ഇതാണോ എന്റെ നായിക എന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ടെസ്റ്റ് ഒക്കെ നടത്തിയായിരുന്നു. മേക്കപ്പ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് എന്നെ ഇരുത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഷുവറാണോ നിനക്ക്, അതായത് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഓക്കെയാണ്, പക്ഷെ നീ ഇനി ഈ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇപ്പോ നീ പുറത്തു പോകുന്ന പോലെ പോകാൻ പറ്റില്ല, നിനക്ക് ഈ ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അപ്പൊ നീ ഒന്നൊക്കെ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഓക്കെ പറഞ്ഞാൽ മതി അങ്ങനെ ഇങ്ങനെ. പിന്നെ ഞാൻ കുറെ ആലോചിച്ചു, ഓപ്പർച്യൂണിറ്റി എപ്പോഴും വന്നോളന്നില്ലല്ലോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഒറ്റ സിനിമ ചെയ്യാം, അത് കഴിഞ്ഞ് വീട്ടിലിരിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നീട് ആസ് യു നോ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്ക് കുറച്ച് പാടാണ്. എക്സാക്ട്ലി, പിന്നെ തിരിച്ചു പോകേണ്ടി വന്നത് ഞാൻ ദുബായിലേക്കാണ് പോകേണ്ടി വന്നത്. സോ എവറിത്തിങ് ഇൻ മൈ ലൈഫ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വൺ മൊമെന്റ് ഇസ് വാട്ട് ഐ ഫീൽ. ഓക്കേ, ബട്ട് ഇപ്പോ വെൻ യു ലൈക്ക് യു സെഡ് എന്തുകൊണ്ടാണ് ഇത്രയും സിനിമകൾ ചെയ്തു, അതായത് മുല്ല സച്ച് എ ഹിറ്റ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു സൂപ്പർവാദത്തിൽ ഞങ്ങളൊക്കെ കേൾക്കുന്നത് മീരാനന്ദം ദുബായ് പോയി എന്നാണ്. അത് എന്തുകൊണ്ടാണ് അത് ആ ഒരു ഡിസിഷൻ എടുത്തത്? നോ, ടു ബി വെരി ഓണസ്റ്റ്, ആ സമയത്ത് ഞാൻ ദുബായിൽ പോയ സമയത്തും ഞാനിങ്ങനെ ബാക്ക് ടു ബാക്ക് തിരക്ക് പിടിച്ച് ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഒരു സിനിമ കഴിയും, പിന്നെ ചിലപ്പോൾ ഒരു മൂന്നാല് മാസം ബ്രേക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞ് വേറൊരു സിനിമ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ ദുബായിൽ നിന്ന് വന്ന സമയത്ത് ഐ തോട്ട് ഓക്കെ വൈ നോട്ട് ടേക്ക് ഇറ്റ് അപ്പ്. ആൻഡ് ദേവർ വെരി സപ്പോർട്ടീവ് ബിക്കോസ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ വന്ന് സിനിമ ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ദുബായിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ എവ്രിബഡി ഹാഡ് മിസ്കൺസെപ്ഷൻ ദാറ്റ് ഓക്കെ മേ ബി ദുബായിൽ പോയതുകൊണ്ട് ഇനിയിപ്പോൾ സിനിമയിലൊന്നും വരില്ലായിരിക്കും. പിന്നെയും ഇടയ്ക്ക് ഇവിടെ ചില ഫങ്ഷൻസിനൊക്കെ കാണുമ്പോൾ നീ ഇപ്പൊ അവിടെ ഇല്ലേ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കും. അപ്പോഴും പറയുന്നത് ഇതാണ്. പിന്നെയും സിനിമകളുടെ ഓഫറൊക്കെ വന്നു, ചില സിനിമകള് ചെയ്യേണ്ടി വന്ന ചില സിനിമകളുണ്ട് എന്റെ കരിയറിൽ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല ഇപ്പോ, ബിക്കോസ് ഐ എം വർക്കിംഗ് ദെയർ. ഇഫ് ഐ റിയലി ലൈക്ക് എ പ്രോജക്ട് ഐ കൻ ടേക്ക് ഇറ്റ് അപ്പ്. അപ്പോ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്ട് പിന്നെ എനിക്ക് വന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട പ്രോജക്ട് ഇനി വരികയാണെങ്കിൽ മാത്രം ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലാണ്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിലൊരു ഫ്രേസ് അല്ലേ, ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്നൊരു ഫ്രേസ് ഉണ്ട്. സോ അത് ചിലപ്പോൾ ഇറ്റ് ഹാപ്പൻസ്. ശരിക്കും നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഇവിടെ ഇവിടെ, പക്ഷെ അവർ കല്യാണം കഴിച്ചാൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകുമ്പോൾ ആ ഒരു ബന്ധം ഇല്ലാന്നല്ല, ഒരു ആ ഒരു ഡിസ്റ്റൻസ് എങ്ങനെയെങ്കിലും ഇറ്റ് വിൽ ക്രീപ്പ് ഇൻ. സോ അങ്ങനെ വെൻ യു ലെഫ്റ്റ് കുറേ റോൾസ് ദേവുടെ തോട്ട് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ഇവിടെ ആണെങ്കിൽ ഈസി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതെ, എൻ്റെ അടുത്ത് പോലും പല ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ലേ, ലൈക്ക് ദാറ്റ്? നോ, ഐ നെവർ റിഗ്രറ്റ് മൈ ഡിസിഷൻ ഓഫ് ഗോയിങ് ടു ദുബായ്, ബിക്കോസ് ഗോയിങ് ടു ദുബായ് ഹാസ് ആക്ച്വലി ചേഞ്ച്ഡ് മീ ആസ് എ പേഴ്സൺ. ആൻഡ് യു നോ, എനിക്ക് ഞാൻ തന്നെ പലപ്പോഴും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പം എനിക്ക് പല സമയങ്ങളിലും പറയേണ്ടതല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, ചെയ്യേണ്ടതല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, ബിക്കോസ് ഓഫ് മൈ, ഞാൻ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, അമ്മയും അച്ഛനും ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സീനായിരുന്നു. പക്ഷേ ദുബായ് പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് തന്നെത്തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പല സിറ്റുവേഷൻ ലൈഫിൽ വന്ന സമയത്തും ഞാൻ അതിനെ ചെറുക്കുന്ന രീതി തന്നെ കണ്ടിട്ട് ഞാൻ തന്നെ ഞാൻ ഇത്രയും മെച്ചോടാണോ എന്നൊക്കെ വിചാരിച്ചു പോയിട്ടുണ്ട്. സോ ആ ഒരു ചിന്ത എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്യാനൊക്കെ എനിക്ക് പറ്റുന്നത് ഇസ് ഓൺലി ബിക്കോസ് ഓഫ്
me being on myself. That has actually changed me a lot. So I'll never regret my decision of going to Dubai. Do you think Malayalam industry nu mathramalla cinemayil varuna nayagamaru avarku eppozhengilum can two women adayathu rendu heroines ne friends aagan pattu? I think they can. It can happen. See, to be very honest, njanum Anum bhayangara friends aanu. Avale cinemayil vannappo thottittu Samrutha, yeah, Samu Chichi is also a good friend. Samshichi is more like a sister. പക്ഷെ ആനും ഞാനും കൂടെ റീസെന്റ്ലി ഞാൻ കൊച്ചിയിൽ വന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പ് പോയപ്പോ അവിടുത്തെ ചേച്ചി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആണോ? അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കിയിട്ട് ഇതൊക്കെ ഇത്ര നടക്കാൻ പാടില്ലാത്ത കാര്യമാണോ? ആൻഡ് ഞങ്ങൾ എപ്പോഴും അത് പറഞ്ഞ് കേട്ട് ചിരിക്കാറൊക്കെ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി കീപ് ഇൻ ടച്ച് എവറി ഡേ ഓർ എനിതിങ്. But we know that okay, yeah, nammal aal avade undu enikku vendi, you know, if something that I want to share allengil enikku aarengilum venam ennu thoni kaiyna, I know that she'll be there. Okay, adhe pole njangal kore naal kaiyitta kaanne ivada vannu kaiyittu adhe energy njangal ippozhum keep cheyyunnundu, because kore aalkar ingane kettu parnittundu that രണ്ട് ഹീറോയിൻസ് ഒരുമിച്ച് വരുമ്പോൾ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവരിങ്ങനെ ഭയങ്കര സൂപ്പർഫിഷ്യലായിട്ട് ഭയങ്കര രസമായിരിക്കും, പക്ഷെ പിന്നില് പോയിട്ട് അവർ അയ്യോ ഇത് പറ്റില്ല എന്ന് ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി കേട്ടതല്ല, ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഉണ്ട് ഫ്രണ്ട്ഷിപ്സ്, പക്ഷേ റിയൽ ഫ്രണ്ട്ഷിപ്സ് ഡു എക്സിസ്റ്റ്. Yeah, so there's no problem as such. I'm gonna rendu, I think she'll also have something to say. Yeah, Srinda ശരിക്കും നമ്മൾ തമ്മിൽ അങ്ങനെ അങ്ങനൊരു ബോണ്ട് ഉണ്ട്. അപ്പോ ഇപ്പൊ ഒരു ലക്ഷദ്വീപ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, ലക്ഷദ്വീപിലെ ജസരി ലാംഗ്വേജിൽ. അപ്പം അത് നമ്മൾ രണ്ടുപേരും കൂടെ, അതിൽ മൂന്ന് ക്യാരക്ടേഴ്സാണ്. അപ്പം അത് അതിൽ ആ രണ്ട് സൂറ എന്ന് പറയുന്ന ക്യാരക്ടറും ഫിദ എന്ന് പറയുന്ന ക്യാരക്ടറും ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും. പക്ഷെ ആ ഒരു ബോണ്ടിങ് കാരണമാണ് നമുക്കത് അത്രത്തോളം നന്നായി ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻസ് ഉള്ളത് കൊണ്ടാണ്. ആ ഒരു സ്നേഹം ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു കഥാപാത്രം അല്ലെങ്കിൽ റിയൽ ലൈഫിൽ അതില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കഥാപാത്രത്തിൽ ആപ്ലിക്കബിൾ ആവുന്നത്? മൈഥിലി എപ്പോഴും ഇങ്ങനെയാണോ? ഞാൻ ഇതിനു മുമ്പ് മൈഥിലിയെ കണ്ടിട്ടുണ്ട്, ഭയങ്കര എനർജറ്റിക് ആണല്ലോ, പൊതുവെ ഭയങ്കര സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ പറയുന്നു, അതുകൊണ്ട് മാത്രം അടങ്ങിയിരുന്നു സംസാരിക്കുന്നത്. ഫുൾ ഇന്നലെ കണ്ടപ്പോ ഭയങ്കര നിർത്തൊക്കെ ആയിരുന്നു, ഇന്ന് കാണുമ്പോ ഭയങ്കര സൗമ്യതയോടെ ഇങ്ങനെ ഹലോ ഹലോ ഇങ്ങനെ ഭയങ്കര സ്വീറ്റ്. സമൃദ്ധയുടെ റിലേഷൻഷിപ്പ് സമൃദ്ധ ഇപ്പൊ പറഞ്ഞല്ലേ ഒരു സിസ്റ്റർ പോലെയാണെന്ന്. സമൃദ്ധ സംബടി ഒരു ആക്ട്രസ് ആണ്, വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ഹീറോ ആയിരുന്നു. ഷീ ലെഫ്റ്റ്, കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞപ്പോ വി ഹാവൻ സീൻ ഹർ. സോ വാട്ട് ഷീ ഈസ് ആക്ച്വലി യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഹർ? നോ, ദാറ്റ് ഈസ് ഹർ ചോയ്സ്. ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഇപ്പൊ പുള്ളിക്കാരിയുടെ ഒരു ഡിസിഷൻ, ആ ഒരു ചോയ്സ് ഐ ടോട്ടലി റെസ്പെക്റ്റഡ്, ബിക്കോസ് പുള്ളിക്കാരിക്ക് അങ്ങനെ വേണമെന്നായിരുന്നു. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ she always wanted her life outside of cinema. Yeah, angane venonnayirunnu taalpariyam. Appo now she is enjoying it to the fullest. Okay. She is being a great mother and very good family life. Oru samayathe njan USA poya samayathe kandittu undayirunnu. So happy to see her like this of yeah. course, because സമൃദ്ധയുടെ കുറെ ആരാധകരുണ്ട്. അവരൊക്കെ ചോദിക്കുന്നത് ഇതാണ്, എവിടെ പോയി ചേച്ചി എന്നാണ് ചോദ്യം. പക്ഷെ ഓക്കെ, ലൈക്ക് യു സെഡ്, ആ ഒരു സ്പേസിലാണ് സമൃദ്ധ, ആ ഒരു സ്പേസിലാണ്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാൻ പാടില്ല എന്ന് ഭർത്താവ് പറഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യുക? മൈഥിലിയുടെ ഇങ്ങനെ മുഖം ഇങ്ങനെ ഐ ആം ആംഗ്രി, അങ്ങനത്തെ ഒരു ചോദ്യം തന്നെ വരാൻ പാടില്ല. അതിന്റെ എക്സ്പ്രഷന്റെ അർത്ഥം കൂടി പറഞ്ഞു തരും.
അങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളെ എന്തിനാ കല്യാണം കഴിക്കാൻ അറിയില്ലെങ്കിലോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ല ബേസിക്കലി ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ നമുക്ക് ബേസിക്കലി നമ്മൾ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ കല്യാണം കഴിക്കുകയുള്ളൂ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് ദ ലൈഫ് വുഡ് ബി ഹാപ്പി യു വോണ്ട് ടു കണ്ടിന്യൂ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഐ ഡോണ്ട് നോ സീ ഓണസ്റ്റ്ലി ഞാനിപ്പോ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല കല്യാണത്തിനെ പറ്റി ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് മേ ബി ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ഇപ്പൊ എന്തായാലും ഞാൻ സിനിമയൊന്നും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ലല്ലോ സോ ഐ എം ഹാപ്പി ദിസ് വേ എലിജിബിൾ സ്പിൻസ്റ്റർ ആണോ എന്ന് നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാം നോ ദ തിങ് ഈസ് എനിക്ക് അങ്ങനെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചെയ്യും അത്രേ ഉള്ളൂ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാ ചെയ്യും ചെയ്യില്ലാന്ന് തോന്നിയാ ചെയ്യില്ല അത്രേ ഉള്ളൂ ഓക്കെ നമുക്ക് മൂവി സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമയില് യു പ്ലേഡ് എ നെഗറ്റീവ് റോൾ ഒരു ഹീറോ ഹീറോയിൻ ആയിട്ടുള്ള ഒരു ആള് അതായത് നമ്മള് ഇപ്പൊ ഹീറോസ് ചില വില്ലൻസ് വന്ന് ഹീറോ ആകുമ്പോൾ നമുക്ക് ഓ വി സീൻ ദം ഇൻ ദാറ്റ് വില്ലൻ റോൾ പെട്ടെന്ന് ഹീറോ എന്ന് കാണുമ്പോൾ വിൽ തിങ്ക് ഇത് എന്തത് വ്യത്യാസമായിട്ടുള്ള ഒരു കഥാപാത്രം അതേപോലെ ഈ മീര ഇങ്ങനെ ഹീറോയിൻസ് ഹീറോയിൻ റോൾസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു നെഗറ്റീവ് റോള് ചെയ്തപ്പോൾ പേടിയുണ്ടായിരുന്നോ ദാറ്റ് അയ്യോ നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണ് അത് റിസീവ് ചെയ്യുക ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് അത് ആ സമയത്ത് അത് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് ബിക്കോസ് ഐ വാസ് ടൈപ്പ് കാസ്റ്റഡ് ആസ് ദിസ് ഒരു പാവം നെക്സ്റ്റ് ഡോർ കുട്ടി സീനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ഐ വാസ് മോർ ദൻ ഹാപ്പി ടു ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഐ വാസ് ഹാപ്പി ദാറ്റ് സംബഡി ചോസ് മീ ഫോർ ദാറ്റ് എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു എനിക്ക് ആക്ച്വലി ഒരു ചെറിയൊരു ഗെയിം ഉണ്ട് അടുത്തത് ഒരു ചെറിയ ഗെയിമാണ് ഞാനിങ്ങനെ ആലോചിക്ക മീര പറഞ്ഞത് മൈത്തിലി ഇങ്ങനെ ഓടി നടക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര എനർജി ആയിരിക്കുന്നത് പക്ഷെ ഓടി നടക്കുന്ന ഗെയിം അല്ല ഓ ഓടി നടക്കുന്ന ഗെയിം അല്ല കേട്ടോ രണ്ടുപേരും ഇത് ഞാൻ ഐ ലീവ് ഇറ്റ് ഇതിന് നമുക്കുള്ള ചോക്ലേറ്റ് അല്ല കഴിക്കാനുള്ള ചോക്ലേറ്റ് അല്ല കേട്ടോ ഗെയിം കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റൂ കഴിഞ്ഞിട്ട് കഴിക്കാം ആ അപ്പോ രണ്ടുപേരും റെഡി സ്റ്റാർട്ട് ഗോ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൈ അതിനുള്ളിലേക്ക് ഇടുക മാക്സിമം നമ്പർ ഓഫ് ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് ആരുടെ കൈയിലാണോ അവർ അവരാണ് വിന്നർ ഓക്കെ രണ്ട് കൈ ഇടാൻ പാടില്ല ഒറ്റ കൈ ഇടാൻ പാടുള്ളൂ കൈ പുറത്തെടുക്കണം കേട്ടാ എന്നാലും സ്റ്റോപ്പ് പറയുമ്പോൾ കൈ പുറത്തെടുക്കണം അപ്പൊ സാധാരണ ഇങ്ങനത്തെ ഒരു ബോള് കിട്ടിയ കൈ പുറത്തേക്ക് വരാറില്ല എന്നിട്ടാണ് രണ്ട് കൈ ഇടണം എന്ന് പറയുന്നത് ഓക്കെ റെഡി റെഡി സ്റ്റാർട്ട് 1 2 3 go ഞാൻ റെഡിയാ പറഞ്ഞോ സ്റ്റോപ്പ് അവളുടെ കയ്യിൽ ഒത്തിരി നമുക്ക് കൗണ്ട് ചെയ്യാം പോയി ചീറ്റ് ചെയ്യല്ലേ മൈഥിലിയാണോ വിന്നർ എനിക്കാണ് പ്രൈസ് തരേണ്ടത് ഞാൻ കറക്റ്റ് ആയിട്ട് ഗെസ് ചെയ്തു മൈഥിലിയുടെ ആക്ച്വലി ആക്ച്വൽ പേര് ബ്രൈറ്റി എന്നാണ് ഒരിക്കലും കേൾക്കാത്ത ഒരു പേരാണല്ലോ അത് ഒരിക്കലും വിചാരിക്കും അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും ബ്രൈറ്റി എന്ന് പറഞ്ഞാല് ബ്രൈറ്റിന് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു അർത്ഥമൊക്കെ ഉണ്ടോ അത് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാളാണ് ശരിക്കും ഭയങ്കര ഒരു സൺഷൈൻ എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് പിന്നെ എങ്ങനെ അത് മൈഥിലി ആയി മൈഥിലി രഞ്ജിത്ത് സാറ് രഞ്ജിത്ത് സാറ് ഇട്ട പേര് പാലരിക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയത്തേക്ക് ബ്രൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങനൊരു എനിക്കറിയില്ല പെട്ടെന്ന് അങ്ങനൊരു പേര് മാറ്റണം എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ ബ്രൈറ്റി എന്നുള്ള പേര് മാറ്റിയിട്ട് മൈഥിലി ബ്രൈറ്റി ബ്രൈറ്റി ഫാമിലിയിൽ വിളിക്കുന്ന പേരെന്താ പൊന്നി
കുറെ പേരുകളുണ്ട്. കുറെ ഷെയ്ഡ്സ് ഉണ്ടോ ക്യാരക്ടറില്? ശരിക്കും റിയൽ ലൈഫ് ക്യാരക്ടറിൽ ദേഷ്യം വരും, വേഗം വരില്ല. ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡോ അങ്ങനെ ഒരാളല്ല. പക്ഷെ വന്നാൽ വന്നാൽ നല്ല ദേഷ്യം വരും. സങ്കടം വരും വേഗം. ആ എനിക്ക് ചില മൊമെന്റ്സ് ഒക്കെ വെറുതെ ആരെങ്കിലും എനിക്ക് ഇവൻ നമ്മൾ ചെറിയ മൊമെന്റ്സ് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ തന്നെ ഉണ്ട് കണ്ടെന്ന് അറിയും. അങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ആണ് കുറച്ച്. ഞാനും ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. എനിക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് എന്നിന്റെ എന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഒത്തിരി മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. പെട്ടെന്ന് ദേഷ്യം ചില സമയത്ത് വരും, ചില സമയത്ത് ഭയങ്കര കാമായിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു ഒബ്വിയസ്ലി ഫൺ ലവിങ് ആണ്. Tell me about your family. അവരുടെ support in your life. They have been my everything. From the start till now. ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛൻ എപ്പോഴും മനസ്സിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അമ്മ ഫിസിക്കലി എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആൻഡ് ബ്രദർ ഓൾസോ നൗ ഹീസ് ആക്ച്വലി വെരി യങ് ടു മീ, 7 years യങ്ങർ ആണ്. സ്റ്റിൽ അവൻ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ആളാണ്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവിടെ ദുബായിക്ക് പോയ സമയത്ത് അമ്മ അവിടെ ഒരു 1.5 months വന്ന് നിന്നിട്ട് വെൻ ഷീ കെയിം ബാക്ക് ഷീ വാസ് ലൈക്ക് എനിക്കെല്ലാം പോയ മാതിരി എനിക്കൊന്നും ഇവിടെ, ബിക്കോസ് ഷീ യൂസ് ടു ട്രാവൽ വിത്ത് മീ എവറിവെയർ, എല്ലായിടത്തേക്കും വന്ന് 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 വി ബിൻ ടുഗെദർ. പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോഴും ചില ആൾക്കാരെന്നെ കാണുമ്പോൾ എങ്ങനെ പിരിഞ്ഞ് നിന്നു അമ്മ എന്നൊക്കെ ചോദിക്കുന്നേ. അതെ, ഞാനും അത്. അതെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വി ആർ ഓൾ വൺ ബിഗ് ഹാപ്പി ഫാമിലി. One small happy family. Okay. Salt and Pepper, in cinema, Mythili acted in that. Again, a very, very super hit title. അതിലൊരു റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ചെറിയ ചെറിയ റോൾസും ചെയ്തിട്ടുണ്ട്. ഹീറോയിൻസ് ആയ ഹീറോയിൻ ആയിട്ട് റോളും ചെയ്തിട്ടുണ്ട്. ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മളത് ഹീറോയിൻ അല്ലെങ്കിൽ തോന്നുന്ന വികാരം എന്താ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്ന ഒരു മൂവിയില് ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റും, അതെനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ എനിക്ക് മാണിക്കവും സോൾട്ട് ആൻഡ് പെപ്പർ ആ ഒരു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒരു അത്ര അതെന്നാ കുറച്ചൊരു കുറച്ചേ ഉള്ളൂ ആ കഥാപാത്രം, പക്ഷെ എന്നാ പോലും അതിനകത്തൊരു ഒരു സ്വഭാവം ഉണ്ട്, ഒരു ആ ഒരു പ്ലേ ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിന് ഇപ്പം ഈ ഹീറോയിൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലമെന്റ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു എലമെന്റിനോട് എനിക്ക് അത്രത്തോളം വിശ്വാസമില്ല. നല്ല ക്യാരക്ടേഴ്സ് അതെന്നും ഓർമ്മകളിൽ ഉണ്ടാവും, അത് നമ്മൾ എപ്പോഴും ക്യാച്ച് ചെയ്യണം. പക്ഷെ ഇപ്പൊ നമ്മള് സോങ്ങിൽ ഓടിക്കളിക്കുന്നതും ഇതാകുന്നതും അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഇതേയാക്കാൻ പറ്റും. പക്ഷെ നല്ലൊരു കഥാപാത്രം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പം റെയറായിട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തിൽ അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു എനിക്കത്. എനിക്ക് എന്റെ കരിയറിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ കൂടിയാണ്. രണ്ടുപേരും ലെജൻഡ്സ്, മമ്മൂക്ക, മോഹൻലാൽ, ഇവരുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയിൻസ് ആണ് രണ്ടുപേരും. അപ്പോ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയും. വെൻ യു വർക്ക് വിത്ത് സംബഡി അത്രയും എക്സ്പീരിയൻസും അത്രയും എക്സ്പെർട്ടീസും ഉള്ള ഒരു 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 ജാമ്പമാൻ, ലൈക്ക് അവരെ പോലുള്ള ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേടി തോന്നാം, നമുക്ക് നെർവസ്നെസ് ഉണ്ടാവും, നമുക്കൊരു ആൻസൈറ്റി ഇഷ്യൂ ഉണ്ടാവും, നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, എല്ലാം കൂടിയിട്ടുള്ള ഒരു 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 മിക്സ്ഡ് ഇമോഷൻസ് ആണ്. അങ്ങനെ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ എൻ്റെ മമ്മൂക്ക, ആദ്യത്തെ ചിത്രത്തിൽ മമ്മൂക്കിനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയത്തായിരുന്നു, ഞാൻ ശരിക്കും മമ്മൂക്ക ഫസ്റ്റ് ലൊക്കേഷനിൽ വരുന്ന സമയത്ത് ഞാൻ പട്ടണത്തിൽ ഭൂതം കണ്ടുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പോൾ തിയേറ്ററിൽ നിന്ന് അപ്പോഴാണ് ലൊക്കേഷനിൽ മമ്മൂക്ക വന്നിട്ടുണ്ട് എന്ന് പറയുന്നതും. അപ്പം ഞാൻ അവിടുന്ന് ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫാമിലി ഉണ്ടായിരുന്നു, അപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് ലൊക്കേഷനിലോട്ട് പോയി. അപ്പം
കാലിക്കട്ട് വെച്ചിട്ടായിരുന്നല്ലോ ലൊക്കേഷൻ. അപ്പം മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് ആയിട്ട് അപ്പോഴത്തേക്ക് അപ്പം ഇങ്ങനെ ഫസ്റ്റ് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇതിപ്പം അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നോണ്ട് പറഞ്ഞ് ഇതിപ്പം മാണിക്കും ബി വി ആണല്ലോ. അപ്പം അത്രത്തോളം ആ ഒരു എക്സൈറ്റ്മെൻ്റ്. പിന്നെ വർക്ക് ചെയ്യുമ്പോഴും എല്ലാം ഈ പറയുന്നത്ര പേടിക്കേണ്ട ഒരു എലിമെന്റ്സ് ഒന്നും ഇല്ല. അവർക്ക് എല്ലാവരും പാവമല്ലേ, എല്ലാവരും നമ്മളെ പോലെ മനുഷ്യരല്ലേ. അതെ, പക്ഷെ നമ്മള് ഇപ്പൊ മമ്മൂക്കയെ ഇപ്പൊ ഇവിടെ കാണുമ്പോ ആൾക്കാരൊക്കെ ായിട്ട് നമുക്ക് തോന്നാം, നമുക്ക് പേടിയാണെന്ന് നമുക്ക് ഇറ്റ്സ് ആക്ച്വലി റെസ്പെക്ട്. പക്ഷെ അടുത്തു പോകില്ല, ആൾക്കാർ അവിടെ ഈസി ആയിട്ട് പോയി സംസാരിക്കില്ല, അങ്ങനെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോ വെൻ യു ആർ ആക്ടിങ് വിത്ത് ഹിം ആൻഡ് വെൻ ഹി ഹാസ് സോ മച്ച് മോർ എക്സ്പീരിയൻസ് ദൻ യു, ഒരു പുതിയ ഒരു ന്യൂ കമർ ആണ്, ആ മമ്മൂക്ക് തന്ന ഒരു പ്രോത്സാഹനം, ഒരു ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എനിക്ക് ശരിക്കും എനിക്ക് എന്താണോ അഭിനയം, എനിക്ക് ഒരു കുന്തും അറിയില്ല, എനിക്കറിയില്ല, എനിക്ക് ഒന്നും അറിയണ്ടാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഈവൻ എനിക്ക് സിനിമയിൽ രാവിലെ വന്നിട്ട് സീൻ വായിക്കണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അതിന് തന്നിട്ടില്ല, സീൻ പേപ്പർ തന്നിട്ടില്ല. അപ്പൊ കറക്റ്റ് ഷോട്ടിന്റെ സമയത്ത് അവിടെ വന്നിരിക്കും, ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയപ്പോഴത്തേക്ക് അസിസ്റ്റന്റ് ഡയറക്ടറിന് പേടിയാണ്, ഡയറക്ടറിനെ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു പറയും, അപ്പൊ എനിക്ക് ഇടക്കിടക്കൊക്കെ വഴക്കൊക്കെ കേൾക്കും. അപ്പൊ വഴക്കൊക്കെ കേൾക്കുമ്പോ അപ്പൊ ബോധം വന്ന് കണ്ണൊക്കെ നിറയും. അങ്ങനെ കുറെ വഴക്കൊക്കെ കേട്ടിട്ടാണ് ഇവിടെ. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ ഓൺ എ ഷോ വിത്ത് ഹിം ടു യു കെ. 1 month ഫുൾ ഞങ്ങള് ഒരു ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ലൈക്ക് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ജഗദീഷ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, ലാലേട്ടൻ, ജ്യോതിർമായി, അങ്ങനെ ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ഗോപാലസ്വാമി. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് ഷോവിന് പോയി. അപ്പൊ തന്നെ ഞാനൊക്കെ വിചാരിക്കുകയാണ്, ലാലേട്ടൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ നമ്മളെ സിനിമയിൽ കണ്ട് ഇത്രയും ആരാധിക്കുന്ന ഒരാള് ഇത്രയും ഡൗൺ ടു എർത്ത് ആണോ? ബിക്കോസ് ഐ സ്റ്റിൽ റിമെമ്പർ ഒരു സ്ഥലത്ത് ഐ ഹാഡ് ഹ്യൂജ് 2 luggages. എനിക്കും അമ്മയ്ക്കും അത് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായില്ല. ലാലേട്ടൻ ഇസ് ദ വൺ ഹു ടുക്ക് ഇറ്റ് ഫ്രം ആ ബസ്സിന്ന് ആ ബാഗ് എടുത്ത് ഞങ്ങളുടെ റൂമിന്റെ വാതിൽക്കൽ വരെ കൊണ്ട് വെച്ചതാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ലാലേട്ടനാണ് ഇത് ചെയ്തത്. സൂൺ ആഫ്റ്റർ മൈ ഫസ്റ്റ് മൂവി. അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ കൂടെ ലോക്പാൽ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. അപ്പൊ അപ്പൊ കണ്ടിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇഷ്ടമുണ്ട്, ഒരു ബഹുമാനമുണ്ട്. അപ്പൊ ആദ്യത്തെ ദിവസം ഒബ്വിയസ്ലി ജോഷി സാർ ആയതുകൊണ്ടും ലാലേട്ടൻ ആയതുകൊണ്ടും ഉള്ള ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, മുട്ടുവിറക്കിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ലാലേട്ടൻ ആയതുകൊണ്ട് പിന്നെ അത് ഈസി ആക്കി, ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള സീനിൽ ഈസി ആക്കി തന്നു. അതേപോലെ തന്നെ ലാൽസലാമിൽ വന്നപ്പോഴും ഹി വാസ് സോ സോ എൻകറേജിങ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന്. കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. പഠിക്കാനൊക്കെ അദ്ദേഹം ഇങ്ങനെ ഈസി ആയിട്ട് പറയുന്നതും സംഭവങ്ങളൊക്കെ കാണുമ്പം എനിക്ക് ഞാനും വിചാരിക്കും ദിസ് ഇസ് ഓൾ പോസിബിൾ, അങ്ങനെ അങ്ങനെ നമുക്കൊരു തോന്നലും കൂടെ വരും. ആൻഡ് ഹി വാസ് സോ എൻകറേജിങ് ആൻഡ് സപ്പോർട്ടീവ്. അതേപോലെ തന്നെയാണ് മമ്മൂക്കയും. മമ്മൂക്കയുടെ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം അഭിനയിക്കാൻ ചെന്നപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ അമ്മയുടെ ഷോയിലും ഒക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കൂടെ അഭിനയിക്കാൻ ചെന്നപ്പോൾ നല്ല പേടിയായിരുന്നു. ആൻഡ് ഐ ഹാഡ് വൺ ലെങ്തി ഡയലോഗ് ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ, എനിക്ക് റിഹേഴ്സലിനൊക്കെ രഞ്ജിത് സാർ ആയിരുന്നു അതും. നമുക്ക് ആ ഒരു കാര്യം കോമൺ ഉണ്ട്, രഞ്ജിത് സാർ ആയിരുന്നു അതും. അപ്പൊ എന്നിട്ട് റിഹേഴ്സലിനൊക്കെ കറക്റ്റ് ആയിട്ട് പറയും, മമ്മൂക്ക വന്നു കഴിയുമ്പോ എനിക്ക് ഇത്രേ വരുന്നുള്ളൂ പറയാൻ ശ്രമിക്കൊന്നുണ്ട്, മുഴുവനായിട്ട് അങ്ങോട്ട് വരുന്നുമില്ല എന്നുള്ള സീനായിരുന്നു. പക്ഷെ ഹി വാസ് ഓൾസോ വെരി സപ്പോർട്ടീവ്. ഹി മേഡ് ഷുവർ ദാറ്റ് യു നോ യു ആർ കംഫർട്ടബിൾ ഇവിടെ എന്നുള്ളത് പുള്ളിക്കാരൻ അദ്ദേഹം മേക്ക് ഷുവർ ചെയ്തു.
ബോത്ത് ആർ ബ്യൂട്ടിഫുൾ സോൾസ്. ഇവിടെ രണ്ട് പാഡ് ഉണ്ട്, ഒരു പേപ്പറും ഉണ്ട്, ഒരു പെന്നും ഉണ്ട്, അത് കയ്യിൽ തരാൻ പോവാണ്. നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു നടന് ഒരു പ്രണയലേഖനം എഴുതണം. രണ്ട് സെന്റൻസ് എഴുതിയാൽ മതി. ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ലവ് ലെറ്റർ എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അത്? ഏതെങ്കിലും ഒരു നടന്റെ. ഞാൻ അമിതാഭ് ബച്ചൻ. അയ്യേ, മലയാള നടന്മാർ ആരും ഇല്ലേ? എനിക്ക് അമിതാഭ് ബച്ചൻ എഴുതണമെന്ന് വിചാരിച്ചോണ്ടിരിക്ക. ലെറ്ററൊക്കെ ഒപ്പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് നമ്മുടെ സ്വന്തം ആഗ്രഹമാണ് അല്ല എഴുതുന്നത്. അതുകൊണ്ട് സ്വന്തം ഫീലിങ്സിനെ കുറിച്ച് എഴുതണം അതില്. വെരി സിമ്പിൾ. ഞാൻ കുറച്ചും കൂടെ കൂട്ടണം എന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും ഇല്ല. ലാലേട്ട, ഈ ഓട്ടോയിലെ സുധിയെ മീനൂട്ടി സ്നേഹിക്കുന്ന പോലെ ഞാൻ ലാലേട്ടനെ സ്നേഹിക്കുന്നു. ലവ് യു ഫോർ എവർ, യോസ് ഇൻ ഓൺലി യോസ്, മീര. മീര കുട്ടിയാണ്. നൈസ് നൈസ്. അപ്പോ ഞാൻ അങ്ങനൊന്നും എഴുതിയില്ല. ആ, ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് ഞാനൊന്നും എഴുതിയിട്ടില്ല. ഇതെന്താ? വായിക്കണം കേട്ടാ. നീ റൊമാൻറ്റിക് ആയിട്ട് വായിക്കണം. പ്രിയപ്പെട്ട മമ്മൂക്ക, എനിക്ക് മമ്മൂക്കയെ ഇഷ്ടപ്പെടാനുള്ള കാരണം മമ്മൂക്കയുടെ അതിമനോഹരമായ നൃത്തമാണ്. രണ്ടുപേരും അപ്പൊ അടിപൊളി. സേഫ് ആയിട്ട് മമ്മൂക്കും മോഹൻലാലിനും എഴുതി, ലാലേട്ടനും എഴുതി കൊടുത്തു അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടുപേരും പ്ലേ ബാക്ക് സിംഗേഴ്സ് ആയി സിനിമയിലൂടെ. രണ്ടുപേരും ഡെബ്യൂ ചെയ്തു ഇൻ സിംഗിങ്, അതായത് നടിമാരാണെന്ന് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ഒരു ദിവസം രണ്ടുപേരും ഒരു സിനിമയിൽ പാടി. ലോഹം എന്ന സിനിമയിൽ ഡെബ്യൂ ചെയ്തു പാട്ടിൽ. ആൻഡ് യു സാങ് ഇൻ സൈലൻസ്. സൈലൻസ് ആയിരുന്നല്ലേ ആദ്യത്തെ സിനിമ. ആ, അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു പാട്ട് പാടും. ഏതെങ്കിലും ഒരു പാട്ട്. എനിക്ക് രണ്ടുപേരും കൂടെ പാടാൻ പറഞ്ഞപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഇവള് നല്ല പാട്ടുകാരിയാണ്. രണ്ടുപേരും പാട്ടുകാരില്ല. ഞാൻ അത്ര പാടുമൊന്നുമില്ല, പാടുപെടും. പാട്ട് അപ്പൊ നമുക്ക് പാടാം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. നൈസ്. എന്തായാലും ഈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നക്ഷത്രത്തിളക്കം കോ പവർഡ് ബൈ നിർപ്ര ആൻഡ് ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ ഈ ഷോയിലേക്ക് നിങ്ങൾ വന്നതിലും വളരെ വളരെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി തന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. സോ താങ്ക് യു വെരി വെരി മച്ച്. വി ഹോപ്പ് ടു സീ ഇനിയും നിങ്ങൾ ഇനിയും സിനിമകളിൽ വരണം. മീറ യു ഹാവ് ടു കം ബാക്ക് ടു സിനിമ. ഇങ്ങനെ എപ്പോഴെങ്കിലും വന്ന് തല കാണിച്ചാൽ മാത്രം പോരാ. ഇനിയും കുറേ സിനിമകൾ ചെയ്യണം രണ്ടുപേരും. ആൻഡ് ഹിറ്റ് സിനിമകൾ ആവണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ. സോ താങ്ക് യു വെരി വെരി മച്ച് ആൻഡ് ഹോപ്പ് ടു സീ യു അഗൈൻ സൂൺ. താങ്ക് യു സോ മച്ച്. സോ
ഇതൊരു വളരെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. രണ്ട് ഹീറോയിൻസിന്റെ അപ്പം മീര ആൻഡ് മൈഥിലി. ഇതേപോലെ ഇനിയൊരു മനോഹരമായ എപ്പിസോഡിൽ വീണ്ടും കാണാം. ദിസ് ഇസ് ദിവ്യ സൈനിങ് ഓഫ് ഓൺ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നക്ഷത്രത്തിളക്കം കോ പവർഡ് ബൈ നിറപറ ആൻഡ് ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേ.